നമ്മുടെ ഗൗതം കുട്ടൻ എത്തുകയാണ് ഡ്യുവറ്റ് വിത്ത് സീനിയേഴ്സ് റൗണ്ടിൽ. സോ വെൽക്കം ഗൗതം ഓൺ സ്റ്റേജ്. അവു ദ സ്റ്റൈലിഷ് മാൻ ഗൗതമേട്ടൻ. എടാ ഗൗതമാ, ഗൗതമ ബുദ്ധ, സുഖാണോ? സുഖാണ് സാർ. നല്ല രസമുണ്ടല്ലോ ഇവന്റെ വേഷം. താങ്ക് യു സാർ. നന്നായിട്ടുണ്ട് മക്കളെ. അത് ഇങ്ങോട്ടേക്ക് വരാ. സമയമില്ല, കാരണം ഒരു സൈഡിൽ ഒരു ദിവസം ഒരു സൈഡിലോട്ടും അടുത്ത ദിവസം പുറകോട്ട് പിന്നെ മറ്റേ സൈഡിലോട്ടും. ഒരു ഹീസ് വെരി ബിസി അല്ലേ? നിങ്ങൾക്ക് മെന്റൽ ഉണ്ടോ? മെന്റലിസം ഉണ്ടെന്ന്. മെന്റലിസം ട്രിക്ക്, മെന്റലിസം ട്രിക്ക് ഉണ്ട്. എനിക്ക് ഇച്ചിരി മെന്റൽ ഉണ്ടെന്ന് പറയാൻ കേട്ടെ അവനോട്. സത്യമാണല്ലോ നമ്മൾ വിചാരിച്ചു. ഉത്തരം പറയല്ലേ? അപ്പൊ എല്ലാവർക്കും മനസ്സിലായി ശരത്തിന്റെ സ്വഭാവം. അപ്പൊ എല്ലാവർക്കും മനസ്സിലായി. രാക്ഷസം വിളിക്കുന്നല്ലേ ഇവിടെ വിളിക്കുന്നത്. ഞാൻ സ്പീഡിൽ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ പറയണേ, വൺ പ്ലസ് വൺ ഇത് അവസാനം 3000 വരുന്ന ക്വസ്റ്റ്യൻ പറയണേ. ഇത് വേറെ. വൺ പ്ലസ് വൺ ടു, ടു പ്ലസ് ടു, ഫോർ പ്ലസ് ഫോർ എയ്റ്റ്, ഫോർ പ്ലസ് ടു സിക്സ്. വേഗം ഫ്ലവറിന്റെ മനസ്സിൽ വരിക. ഒരു ഫ്ലവറിന്റെ മനസ്സിൽ. ഞാൻ 4 ഫ്ലവറിന്റെ പേര് പറയാം, അതിൽ ഏതെങ്കിലും ഒന്ന് ആയിരിക്കാനാണ് സാധ്യത. ജാസ്മിൻ, റോസ്, ഹിബിസ്കസ്, സൺഫ്ലവർ. ഇത്രയും വലിയ ഗതി കെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവ്? താമര ആണോ? ലോട്ടസ്, ചെണ്ടുമല്ലി, ചെമ്പരത്തി, ലില്ലി. ഓ, ലില്ലി ഇവിടെ കിടന്ന് ഉറങ്ങുന്നുണ്ട്. നമ്മള് പൂവിനെ പറ്റിയാ വിചാരിച്ചത്. അല്ല, അങ്ങനെ അങ്ങനല്ല, ഞങ്ങൾക്ക് പൂവൊക്കെ പുഷ്പ. അതല്ലേ, ഇതിപ്പോ ഞാൻ ചോദിച്ചിട്ടിപ്പോ ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ അത് കിട്ടും. അങ്ങനല്ല, ഒരു പൂ കറക്റ്റ് വിചാരിച്ച പൂ പറയണം, അതാണ് മെന്റലിസം. എല്ലാരും വിചാരിക്കുന്ന ഒന്നേ റോസ്, എല്ലാം തന്നെ ലില്ലി, അത് എല്ലാം കോമൺ ആയിട്ടുള്ള. എന്ത് വിധി ഇത്? നിനക്ക് ഞാൻ ഒരു കാര്യം ചെയ്യാം, നല്ലൊരു പൂ തരാം. മീനാക്ഷിന്റെ തലയിൽ വെച്ചോ. അതിരിക്കട്ടെ, ഏത് പാട്ടാ പാടാൻ പോണേ? കരിമിഴിക്കുരുവെ കണ്ടില്ല. കരിമിഴിക്കുരുവെ കണ്ടില്ല, വിദ്യാസാഗർ, പിന്നെ ഗിരീഷ് പുത്തഞ്ചേരി അല്ലേ? പാടിയതാരാണ്? വി ദേവാനന്ദ് സാർ. ദേവാനന്ദ് ആൻഡ് സുജാത. അപ്പൊ ആരാ കൂടെ പാടുന്നേ? നിവേദിത. സീസൺ 3 വിന്നർ ആയിരുന്നു നമ്മുടെ നിവേദിത കുട്ടി. വിളിക്കട്ടെ, പിന്നെ വെൽക്കം നിവേദിത കുട്ടി ഓൺ സ്റ്റേജ്. എന്തുകൊണ്ട് മോളെ വിശേഷം? ഓ സുഖം, ഞാൻ നിങ്ങളൊക്കെ കൊറേ മിസ് ചെയ്തു. മക്കള് പാട്ട് പാടുന്നുണ്ടോ? ഉറങ്ങാണോ? അല്ലല്ല, ഡ്യൂവറ്റാ. അതല്ല, പാട്ട് പ്രാക്ടീസ് ചെയ്യുന്നുണ്ടോ? പാട്ട് പഠിക്കുന്നുണ്ടോ? വയലിനോ? വയലിന് നോക്കുന്നുണ്ട്. നോക്കുന്നുണ്ടോ? അവിടെ പഠിക്കുന്നുണ്ട്. അല്ല, അതൊക്കെ വായിക്കുന്നുണ്ടോ? വായിച്ചു നോക്കാറുണ്ട്. മോളെ, എത്രത്തോളം ഒരു ഇൻസ്ട്രുമെന്റ് നമ്മുടെ കൈകളിൽ വരണമെന്നുണ്ടോ? അത്രയും പ്രാക്ടീസ് വേണം. ചെയ്യുന്നുണ്ടോ? ചെയ്യുന്നുണ്ട്. ആ,